പത്ത് രൂപയ്ക്ക് നാല് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം മേടിക്കുമോ, അതോ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം നിങ്ങൾ മേടിക്കുമോ, ഏതാ മേടിക്കുക എന്നുള്ളത് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചോദ്യത്തിന് ആസ്പദമാക്കിയിട്ടുള്ളൊരു സാധനമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ സോളാർ ബാറ്ററി ചാർജർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാറ്ററി ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജർ. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് തന്നൊരു സോളാർ പാനലാണ്, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പം ഇത് മൈക്രോസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ പാനലാണ്. മോഡൽ MS 1210 എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് 10 വാട്ടിൻ്റെ പാനൽ എന്നാണ് പറയുന്നത്. മാക്സിമം 10 വാട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് 2 വാട്ട് മാക്സിമം 10 വാട്ട് ആ 10 വാട്ടിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് LM2596 എന്ന് പറയുന്ന ബക്ക് റെഗുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. DC to DC ബക്ക് റെഗുലേറ്ററാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ മേടിച്ച കണക്ടർ ഇവിടെ ഉണ്ട്. പിന്നെ നീതുവിനെ വിട്ടിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. ഒരു പെട്ടി മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു USB ഫീമെയിൽ അഡാപ്റ്ററും കൂടെ മേടിച്ചിട്ടുണ്ട്, നമുക്ക് ഫീമെയിൽ USB കുത്താനായിട്ട്. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രളയത്തിനൊക്കെ മുമ്പ് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും ഉപയോഗപ്രദമായനെ. കാരണം വെറുതെ വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്ത് എടുക്കാവുന്നൊരവസ്ഥ ആയനെ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും സാധനം ചെയ്യാം. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും 2 ടെർമിനലുണ്ട്. അതിലേക്ക് സോളാർ പാനലിൻ്റെ കണക്ടർ കൊടുക്കണം. അതുകൂടാണ്ട് ഔട്ട്പുട്ടിൽ വരുന്ന സാധനം 5 വോൾട്ട് കറക്റ്റ് കൃത്യം 5 വോൾട്ട് റെഗുലേറ്റർ ആക്കണം. അത് ഇതിൻ്റെ അകത്തൊരു ചെറിയ ട്രിമ്മറുണ്ട്. ട്രിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസെറ്റ് ഉണ്ട്. നമുക്കത് സ്ക്രൂഡ്രൈവർ വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൃത്യം 5 വോൾട്ട് ആക്കി വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എന്തായാലും പരിപാടിയിലേക്ക് തുടങ്ങട്ടെ. നിങ്ങളും കൂടെ വരും. ഇതാണ് നമ്മുടെ USB ഫീമെയിൽ പിന്നെ ഫീമെയിൽ സോക്കറ്റ്. അപ്പോൾ ഈ ഫീമെയിൽ സോക്കറ്റിൽ 4 പിന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് എർത്ത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ അടുത്തൊരു USB കേബിളുണ്ട്, കേടായതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് സാധാരണ USB പിന്നാണ്. അപ്പോൾ അത് നമുക്ക് പോർട്ടിൽ പിൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റിയിലിടുക. അപ്പോൾ 2 ലീഡും തമ്മിൽ ഷോർട്ട് ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്ങിലിട്ടിട്ട് നമുക്ക് ഈ കറുത്ത വയറാണ് USBയുടെ എർത്ത് വരുന്നത്. അതൊന്ന് എടുത്തിട്ട് നമ്മൾ മുട്ടിച്ച് നോക്കാം. കണ്ടോ, 4-ാമത്തെ പിന്നാണ് എർത്ത്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാം. കാരണം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫോൺ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിയാതിരിക്കാൻ നമുക്കത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് എർത്ത് ഗ്രൗണ്ട് വരുന്നത് ഔട്ട് ഗ്രൗണ്ട് ഉണ്ടോ, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഔട്ട് മൈനസ് നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കും. വോൾട്ടേജ് മാപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ, ഇതിപ്പോൾ എൻ്റെ 1+ൻ്റെ അഡാപ്റ്ററാണ്. ഈ 1+ൻ്റെ അഡാപ്റ്റർ എടുക്കുക. അഡാപ്റ്റർ എടുത്ത് പ്ലഗ് കുത്താം. കുത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ കേടായ കോഡുണ്ടല്ലോ, അതും കുത്തിയിട്ട് അതിൻ്റെ അറ്റത്ത് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കണത്. ഞാനിത് അഡാപ്റ്റർ കുത്തിയിട്ടുണ്ട്. കുത്തിയിട്ട് മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് മോഡിലിടുകയാണ്. വോൾട്ടേജ് മോഡിലിട്ടിട്ട് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, കറുത്ത വയറിൽ മുട്ടിക്കുക, ചുമന്ന വയറിൽ മുട്ടിക്കുക.
വോൾട്ടേജ് വരുന്നത് 5.14 വരുന്നുണ്ട്. 5.14 ഇപ്പോൾ നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാം. 5.14 വോൾട്ടാണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഈ ഡിവൈസിനാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഈ ഡിവൈസിനാണ് നമുക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് 35 വോൾട്ട് വരെ അങ്ങോട്ട് ഇൻപുട്ട് എടുക്കും. കറക്റ്റ് ഞാൻ എൻ്റെ ഡാറ്റ ഷീറ്റിൽ ഞാൻ നോക്കിയിട്ടില്ല, 35 വോൾട്ട് വരെ എടുക്കും. നമ്മളെന്തായാലും അത്ര വോൾട്ട് വരെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 5.14 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പണി ചെയ്യാം. അപ്പോൾ നമ്മളൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുക്കുക, അത് പ്ലഗ് ചെയ്ത് വെച്ചേക്കുക. പ്ലഗ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മോഡ്യൂളിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയതിന് ശേഷം ഇതൊന്ന് പതുക്കെ 12 വോൾട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഓൺ ആയിട്ടുണ്ട്, ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മറ്റേ മോഡ്യൂളിലൊരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് പുതിയത് മോഡ്യൂൾ എടുത്തേക്കാണ്. ഇത് വേറൊരു മോഡലാണ്, ഇത് XL4C05 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് ഇതും ഒന്ന് സോൾഡർ ചെയ്ത് ഇന്നോട്ടും ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. മറ്റേ അതിന് വോൾട്ടേജ് റെഗുലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് ആ മോഡ്യൂളിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അതിൽ എക്സ്പ്രസ് ചെയ്യുന്ന മേടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാര്യം നമ്മൾ 10 എണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 എണ്ണം വർക്ക് ചെയ്തെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാനെന്തായാലും വേഗം അടുത്തതൊന്ന് സോൾഡർ ചെയ്തെടുക്കട്ടെ. നമ്മൾ 2-ാമത്തെ ബോർഡിലെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തൊരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ലോഡ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലീഡുകളിലേക്ക്, മൾട്ടിമീറ്ററിൻ്റെ ലീഡുകളിലേക്ക് ഈ വയർ രണ്ടൊന്ന് പിരിച്ചു വയ്ക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ട് നമ്മൾ ഇൻപുട്ട് പോസിറ്റീവും കൊടുത്തു, നെഗറ്റീവും കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഫാൻ കറങ്ങി തുടങ്ങി. ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 11 വോൾട്ടാണ്. നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് 5.14 ആണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് കുറയുന്നുണ്ട്, കണ്ടോ. 5.14 അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈവ് പോയിൻറ്റ് 1.4 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് നമ്മൾ എന്തായാലും മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് എത്ര ഇൻപുട്ട് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 5.14 തന്നെയായിരിക്കും. നമ്മുടെ കവറിലേക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. നല്ല ഒരു ഇത്തിരി ലുക്കൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സാധാരണ പ്ലഗിൻ്റെ ഒരു ഒറ്റ പ്ലഗ് വരുന്ന ഒരു പ്ലഗിൻ്റെ കവറാണ്. അപ്പോൾ ഈ USB നമുക്ക് അതിലിടാനൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി ഹോളൊക്കെ തുളച്ചിട്ടുണ്ട്, കാരണം നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുളച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സോളാർ പാനൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വയറുകൾ നമ്മൾ ഇത് ഈ നമ്മളുണ്ടാക്കിയ ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നീല വെളിച്ചം കത്തുന്നുണ്ട്, നീല ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം നീല ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സാധനം ഫങ്ഷനിലാണെന്നാണ്.
നമുക്ക് ടെസ്റ്റ് ആയിട്ടൊന്ന് ഫാൻ കറക്കി നോക്കാം. ഫാൻ കറങ്ങുന്നുണ്ട്. നമുക്ക് ആദ്യം പവർ ബാങ്ക് ഒന്ന് ഊത്തി നോക്കാം. നമ്മുടെ പഴയ പവർ ബാങ്ക് ആണ്. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയുടെ പവർ ബാങ്ക് ആണ്. നമുക്കിതൊന്ന് USB ഊരാം. USB കുത്തിയിട്ടുണ്ട്. പവർ ബാങ്കിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കുത്തുവാണ്. ഉണ്ടോ ചാർജിങ്, ഇൻ ചാർജിങ്. ഉണ്ടോ ഇൻ ചാർജിങ് ആണ്. നമുക്കൊരു പണിയാം, ഇത് ചാർജ് ആവുന്ന സ്ഥിതിക്ക് നമ്മുടെ ഫോണും കൂടെ ഒന്ന് കുത്തി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ബോക്സിൻ്റെ ഉണ്ടാക്കിയ ബോക്സിൽ നമ്മൾ വൺ പ്ലസിൻ്റെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റേറ്റം എടുത്തിട്ട് നമ്മളിപ്പം ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. വൺ പ്ലസ് ഓണായി, ചാർജിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സോളാർ ചാർജർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ അടിക്കുക. തൊട്ട് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേമാതിരി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ സപ്പോർട്ട് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേമാതിരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.